ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ വ്ളോഗ് ചെയ്യണം കുറേ കാലേ വിചാരിക്കുന്നു, ബട്ട് സമയം കിട്ടാറില്ല. കഴിഞ്ഞ ആഴ്ച ഞാനൊന്നും ചെയ്തു, ബട്ട് അത് ഫ്ലോപ്പായി പോയി. ഒന്ന് മഴയത്താണ് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് യൂണിവേഴ്സിറ്റി പോവാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമോ, ഞാൻ ഇപ്പോൾ UKയിലാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി UKയിലുള്ള കാംബ്രിഡ്ജിലുള്ള ARU ആണ്, ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇന്നെനിക്ക് ക്ലാസ് ഉണ്ട്, ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് അപ്പോൾ ഇന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെ നമുക്കിന്ന് ചെറിയ സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി, ഞാൻ താമസിക്കുന്ന ചെറിയ ഹിന്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോണ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോകണം, ബസ് കയറണം, നേരെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വീഡിയോ അതിൽ കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യണം അറിയാലോ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടി ചെയ്യുക. കാരണം എന്നാലേ ഉള്ളൂ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വ്ളോഗ് എടുത്തപ്പോൾ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഞാൻ നടന്നതാ ഇതിലേക്കൂടെ എൻ്റെ ഞാൻ നിൽക്കുന്ന വീട്ടിലേക്ക് പോവുക. നടന്ന് ഞാൻ എന്താ റോട്ടിലെത്തി, മെയിൻ റോട്ടിലെത്തി. നമുക്ക് ബസ് ഗൂഗിൾ മാപ്പിൽ നോക്കാൻ പറ്റിയ എത്ര മണിക്കാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഫിഷൻ റോഡിലേക്ക് ബസ്സിലാണ് പോകേണ്ടത്. 1:30 ആണ് എനിക്ക് ബസ്. ബസ് സ്റ്റോപ്പിൽ പോയി നോക്കാം. ബസ് പോയാലേ പ്രശ്നമാണ്, യൂണിവേഴ്സിൽ എത്താൻ സമയം കഴിക്കും. കാരണം നമുക്ക് ടാപ്പിംഗ് എന്നൊരു സംഭവം ഉണ്ട് ക്ലാസ്സിൽ, എന്നാലും അറ്റൻഡൻസ് കിട്ടുള്ളൂ. അപ്പോൾ നേരെ എന്നിട്ട് ഞങ്ങളെ മെയിൻ റോഡ് നേരെ നമുക്ക് ബസ്സിലേക്ക് പോവാം, ബസ് സ്റ്റോപ്പിലേക്ക് പോകാം. ഇതൊരു ബസ് സ്റ്റോപ്പാണ്, പിന്നെ അവിടെ ഉള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ളതും ബസ് സ്റ്റോപ്പാണ്. ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും നമുക്ക് യൂണിവേഴ്സിറ്റിയിലെത്താൻ. അപ്പോൾ നമുക്ക് നേരെ റോഡ് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റുള്ള ബസ് സ്റ്റോപ്പിലേക്ക് പോവാം. ഫുള്ള് റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ഈ സൈഡിൽ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ എല്ലാ സ്റ്റോപ്പിൻ്റെ മേലെ നമുക്ക് ഇതേപോലെ ഒരു ഡിജിറ്റൽ ബോർഡ് കാണാൻ പറ്റും കേട്ടോ, ബസ്സിന് സമയം പറഞ്ഞിട്ട്. നമുക്ക് പോകേണ്ടത് ആ ഫിഷൻ റോഡിലേക്കാണ്, 3 മിനിറ്റിൽ ബസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പോകേണ്ട ഡയറക്ഷൻ എന്താ അതാ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ബസ്സിൽ വന്നിട്ട് കാണാം ഗൈസ്. കുറച്ച് സമയം കൊണ്ട് ബസ് വരുന്നുണ്ട് കേട്ടോ. നേരെ നോക്കിക്കേ, ആ വരുന്നതാണ് നമ്മളെ ബസ്. അപ്പോൾ നമുക്ക് നേരെ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് സ്റ്റുഡൻസ് ഫെയർ സെപ്പറേറ്റ് ആട്ടോ, നമുക്ക് റേറ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് നേരെ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ബസ്സൊക്കെ എല്ലാം ഇറങ്ങിയിട്ടോ, ബസ്സെല്ലാം ഇറങ്ങിയിട്ട് ഞാൻ ഡൗണിംഗ് കോളേജ് എന്ന സ്റ്റോപ്പിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഇത് അമർത്തിയിട്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പോവാം. അങ്ങനെ റോഡെല്ലാം ക്രോസ് ചെയ്ത് നമ്മുടെ ഒരു പേരറിയില്ല പാർക്കിൻ്റെ, പക്ഷേ അടിപൊളി പാർക്കാണ്. ഈ പാർക്ക് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്നു പോകാൻ. നടന്നു വന്നപ്പോൾ ഞാൻ ഇവിടെ കണ്ടൊരു സംഭവം കേട്ടോ, നമ്മൾ ലണ്ടനിലൊക്കെ കണ്ട ടൈപ്പ് ബസ്സില്ലേ, എന്തൊരു സംഭവമുണ്ട് ഇവിടെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിൻ്റെ എന്തൊരു സംഭവമാണ്. സോ അടിപൊളി സാധനം, ഒരു ദിവസം ഇങ്ങനത്തെ ടൈപ്പ് ബസ് എന്തായാലും കയറണം നമുക്ക്. നമ്മൾ ലാസ്റ്റ് എൻഡിലേക്ക് എത്തിയിട്ടോ. ഈ കാണുന്നത് നമ്മളെ കാംബ്രിഡ്ജ് ഫയർ സ്റ്റേഷനും ആ കാണുന്ന ബിൽഡിംഗ് നമ്മളെ പോലീസ് സ്റ്റേഷനും കേട്ടോ. അങ്ങനെ ഇത് ക്രോസ് ചെയ്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകണം, അവിടെയാണ് യൂണിവേഴ്സിറ്റി ഉള്ളത്. എന്തായാലും നമുക്ക് ക്രോസ് ചെയ്യാൻ പോവാം. ആസ് യൂഷ്വൽ വന്ന് പ്രസ് ചെയ്യാം. വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് എത്തുന്നുണ്ടോ, നമുക്ക് അവിടെ പച്ച എത്തും. അപ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകാം. സക്സസ്ഫുള്ളി റോഡ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആ പാർക്കിൽ നിന്ന് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നമ്മളെന്താ യൂണിവേഴ്സിറ്റിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടോ. ഇനി ഒരു 100 മീറ്റേഴ്സിന് ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റി കാണാം. വണ്ടികളൊക്കെ അത്യാവശ്യം കാര്യങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡിൽ കൂടെ. സൈക്കിളിൽ വരുന്നതാണ് ലാഭം, ഞാൻ തണുത്തതുകൊണ്ടാണ് ഞാൻ ബസ്സിന് കയറി വന്ന്. നടന്ന് നമ്മൾ നമ്മളുടെ യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ആ നേരെ കാണണം, ഓപ്പോസിറ്റ് കാണണം കേട്ടോ, ARU കാംബ്രിഡ്ജ്. നമുക്ക് നേരത്തെ റോഡ് ക്രോസ് ചെയ്ത പോലെ തന്നെ സെയിം ഇവിടെയും റോഡ് ക്രോസ് ചെയ്യാം. നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് കാണാം എന്തായാലും. നമ്മുടെ യൂണിവേഴ്സിറ്റി റോഡും കാര്യങ്ങളെല്ലാം ക്രോസ് ചെയ്ത് നമ്മൾ വന്നു. നാഷണൽ എക്സ്പ്രസിൻ്റെ ബസ് ഉണ്ടോ, അങ്ങനെ നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം. ക്ലാസ്സിലേക്ക് കയറാം, സമയമായി. നമ്മളുടെ 3rd ഫ്ലോറാണ്, ഇപ്പോൾ ക്ലാസ് തുടങ്ങാൻ സമയമായിട്ടുണ്ട്. നമുക്ക് യൂണിവേഴ്സിറ്റി കാണിച്ചത് മതിയല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് 3rd ഫ്ലോറിൽ പോയിട്ട് നേരെ നമുക്ക് ക്ലാസ്സിൽ പോയി കയറാം. ക്ലാസ്സിൽ പോയിട്ട് എനിക്ക് ബാക്കി കാര്യങ്ങൾ കാണിച്ചു. ഗൈസ് ഇതാണ് 3rd ഫ്ലോറുള്ള 3rd ഫ്ലോർ കേട്ടോ, HL 341. നമുക്ക് നേരെ നമുക്ക് HL 310 നമ്മുടെ ക്ലാസ്, അത്യാവശ്യം നടക്കണം. നമുക്ക് നേരെ പോവാം, അച്ഛണ്ടാക്കാനൊന്നും പാടില്ല. സൈഡുകൾ ഇതൊക്കെ വളരെ ക്ലാസ് റൂംസ് കേട്ടോ, ക്ലാസ് റൂം, പ്രൊഫസറിൻ്റെ റൂം, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം പ്രൊഫസറുകളുടെ റൂമൊക്കെ, ഇവിടുത്തെ ഓരോ പ്രൊഫസേഴ്സാണ് തോന്നുന്നുണ്ട്.
അങ്ങനെ ഗൈസ് ഇന്നത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമുക്ക് 1 hour സെക്ഷൻ കഴിഞ്ഞിട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തിരിച്ച് നമ്മൾ ബസ്സിനല്ല പോകുന്നത്. വന്നതുപോലെ നമുക്ക് കുറച്ചുകൂടി ഇരിക്കാം. തിരിച്ച് നമ്മൾ കാറിലാണ് പോകുന്നത്, കാരണം എൻ്റെ വീട്ടിലുള്ളൊരു ബ്രോ ഉണ്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. സോ ബ്രോയ്ക്ക് ഇവിടെ ക്ലാസ് ഉണ്ട് 5 PM വരെ. സോ നമ്മൾ 5 PM വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് സാധാരണ എല്ലാ ഫ്രൈഡേസും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, ബ്രോയുടെ കൂടെ കാറിലാണ് പോകാറ് തിരിച്ച് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം നമുക്ക് സംസാരിക്കാം എന്തായാലും. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 4 PM കഴിഞ്ഞു, 4:45. 5 PM വരെ ഞാൻ അവിടെ പോസ്റ്റ് ആണ്. എന്തൊക്കെ ഇനി ഈ വീഡിയോയ്ക്ക് വരുന്ന കുറേ കമൻറ്റ്സ് ആയിരിക്കും ഏത് ഏജൻസി വഴിയാണ് ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്തതെന്നുള്ളത്. അപ്പോൾ അതിനൊരു ആൻസറായിട്ടൊരു ഞാനൊരു വലിയൊരു വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പാർട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്ത ഏജൻസി എന്ന് പറയുന്നത് കൊച്ചി എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള ക്ലിഫ്റ്റൺ സ്റ്റഡിയം ബ്രോഡ് ആട്ടോ. ഒന്നും പറയാനില്ല, അടിപൊളി ഏജൻസിയാണ്. കാരണം അതിന് മുമ്പ് ഞാൻ വേറെ കുറേ ഏജൻസിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് അവരുടെയൊക്കെ ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ ഭയങ്കര സ്ലോ ആയത്. അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ക്ലിഫ്റ്റൺസിനെ കുറിച്ച് അറിഞ്ഞതും. ക്ലിഫ്റ്റൺസിൽ കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിന് വീട്ടിൽ കഴിഞ്ഞ സ്റ്റാർട്ട് ചെയ്തത്. അവിടുത്തെ സ്റ്റാഫ് എല്ലാ A to Z ഉള്ള കാര്യങ്ങൾ മൊത്തം എനിക്ക് പറഞ്ഞു തന്നെ എല്ലാം അടിപൊളിയായി തന്നു. കാരണം ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാ ഓരോ ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല, അവരിങ്ങോട്ട് വിളിച്ചിട്ട് ഇത്രത്തോളം അപ്ഡേഷൻസ് ആയിട്ടുണ്ട്, യൂണിവേഴ്സിറ്റിന്ന് ഇങ്ങനെ മെയിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ യൂണിവേഴ്സിറ്റിന്ന് വരുന്ന മെയിലൊക്കെ നമുക്ക് ഫോർവേഡ് ചെയ്ത് തരും, ഇങ്ങനെയാണ് കറക്റ്റ് അപ്ഡേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് തരും. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ ഇത് വെച്ചിട്ട്. കാരണം പിന്നെ അത് മാത്രമല്ല, ഞാൻ എൻ്റെ പേയ്മെൻറ്റും അങ്ങനെ എല്ലാം ഞാൻ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അക്കൗണ്ടിലേക്ക്, അതായത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ യൂണിവേഴ്സിറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഡയറക്റ്റ് ഞാൻ ഫീസ് അങ്ങനെ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം കറക്റ്റ് പ്രോപ്പറും കാര്യങ്ങളെല്ലാം കറക്റ്റായിരുന്നു. പിന്നെ വിസയുടെ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ കുറേ പേർക്ക് UK visa റിജക്ഷൻ വരാറുണ്ട്, കാനഡ വിസ റിജക്ഷൻ വരാറുണ്ട്, അങ്ങനെ കുറേ സമൂഹ റിജക്ഷൻ വരാറുണ്ട്. ബട്ട് എനിക്കെൻ്റെ വിസയുടെ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം അപ്രോപ്രിയേറ്റ് ആണോ എന്നെല്ലാം കറക്റ്റ് പരിശോധിച്ചിട്ട് എന്തെങ്കിലും മിസ് വിസയ്ക്ക് കൊടുത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടോ എന്നൊക്കെ ആദ്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ VFS കൊണ്ടുപോയി എൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത്. വിസയ്ക്ക് ഒരു പ്രശ്നമില്ലാതെ ഞാൻ പ്രയോറിറ്റി വിസ എടുത്തിട്ടുണ്ടായിരുന്നത്. വിത്തിൻ 7 days ഞാൻ സബ്മിറ്റ് ചെയ്ത് എൻ്റെ 7th day എനിക്ക് എൻ്റെ പാസ്പോർട്ട് കയ്യിൽ കിട്ടി കേട്ടോ. വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ അടിപൊളി. ഞാൻ കുറേ പേർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഏജൻസി, ക്ലിഫ്റ്റൺ സ്റ്റഡിയം ബോർഡ് കൊച്ചിയിൽ കേട്ടോ, നമ്മളെ പാലാരിവട്ടം എത്തുന്നതിന് എന്നെ മുമ്പ് പാലാരിവട്ടം മെട്രോ പ്ലെയറിനെ ഞാൻ ഇത് മറന്നുപോയി. എന്തായാലും അവിടുത്തെ അഡ്മിഷൻ കൗൺസിലറുടെ നമ്പറും ഞാൻ താഴത്ത് എന്തായാലും പിൻ ചെയ്യുന്നുണ്ട്. മിഥുൻ്റെ വീഡിയോ കണ്ട് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ചും കൂടി ഒരു കെയറിങ്ങും കാര്യങ്ങളെല്ലാം കിട്ടും. എല്ലാം ഈ ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റി മാത്രമല്ല കേട്ടോ, അവർ കാനഡ ചെയ്യുന്നുണ്ട്, അതുപോലെ UK, അതുപോലെ ഓസ്ട്രേലിയ, US ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് UK യൂണിവേഴ്സിറ്റീസൊക്കെ അത്യാവശ്യം മാക്സ് ആയാലും കുറേ യൂണിവേഴ്സിറ്റീസൊക്കെ അവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും അവരൊന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഫസ്റ്റ് മുതലുള്ള ഞാൻ UKയിലേക്ക് അഡ്മിഷൻ എടുത്തത് ഫസ്റ്റ് പ്രോസസ്സ് മുതൽ ലാസ്റ്റ് പ്രോസസ്സ് വരെയുള്ളൊരു വീഡിയോ, എന്തൊക്കെ ഞാൻ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ പോലെ ഏജൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും ഞാൻ അടുത്ത ദിവസം ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. ഈ ലോങ് വീഡിയോനെ റെസ്പോൺസ് എങ്ങനെ മനസ്സിലായതിനു ശേഷം അപ്പോൾ ഞാൻ ഇതിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ എന്തായാലും ചോദിക്കും ഏത് ഏജൻസി വഴി വന്നേ. കാരണം ഞാൻ അതിന് മുമ്പ് ഞാൻ ജോർജിയയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് താഴത്തെ ഫുള്ള് ചോദ്യമായിരുന്നു ഏത് ഏജൻസി വഴിയാണ് പോയി, ഏത് ഏജൻസി വഴിയാണ് പോയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ പാർട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. ബട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും അതിൻ്റെ കുറച്ചും കൂടി കുറച്ച് കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും പറയാം. അപ്പോൾ ഞാനിപ്പോൾ കറണ്ട്ലി ഞാൻ അവിടെ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യാണ്. അടിപൊളി സെറ്റപ്പ് ആട്ടോ ഇവിടെ. ഇതെന്താ നല്ല പെയിൻറ്റിങ് അടിപൊളി. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന അലമ്പ്രയ്ക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഏകദേശം ഞാൻ 1.5 hours ഞാൻ വെയിറ്റ് ചെയ്യും, കാരണം അലമ്പ്രയ്ക്ക് ഇവിടെ 5 PM വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം കോസ്റ്റ് കുറച്ച് കൂടുതലാണ്, എല്ലായിടത്തും ബസ്സിന് വരാനാണെങ്കിലും എല്ലായിടത്തും വരാൻ ട്രെയിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റാണ്. അപ്പോൾ ഞാൻ 1 side ബസ്സിന് ഞാൻ £1.90 കൊടുക്കണം. സ്റ്റുഡൻസ് ആകുമ്പോൾ റേറ്റ് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഞാൻ 1.90 വന്ന് തിരിച്ച് പോകുമ്പോഴും ഞാൻ 1.90 കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും അലമ്പ്രോ കാറിലാണ് വന്നത്, അപ്പോൾ ഞാൻ തിരിച്ചിൻ്റെ കാറിൽ പോകാൻ വിചാരിച്ചു. പിന്നെ സാധാരണ 2 side ഞാൻ ബസ്സിന് പോവുകയാണെങ്കിലും ഞാൻ 1 side എടുക്കുമ്പോൾ ഞാൻ ഡേ റൈഡർ എന്നുള്ള സംഭവമുണ്ട്, 3.90 ആണ് റേറ്റ് വരാറ്. സ്റ്റുഡൻസ് റേറ്റ് ആണ് £3.90 വരും. അത് വെച്ചിട്ട് നമുക്ക് കാംബ്രിഡ്ജിൽ ഒരു ദിവസം മൊത്തം ഏത് ബസ്സിലേയും കറങ്ങാം. ഞാൻ പാർട്ട് ടൈമിനൊക്കെ പോകുമ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളും രാവിലെ നീറ്റ് പോകുമ്പോൾ ഞാൻ ഈ ഒരു 3.90 എന്നുള്ള ഈ ഡയറി എടുത്തിട്ടാണ് പോകാറ്. ഞാൻ സൈക്കിൾ വാങ്ങിയിട്ടുണ്ട്, ബട്ട് സൈക്കിളൊക്കെ രാവിലെ എണീറ്റ് പോലും രാവിലെ 5:30 നീറ്റ് പോലും ഭയങ്കര ടാസ്ക്കാണ്. ഒന്ന് വിൻ്റർ സീസൺ തുടങ്ങാനുള്ള ഒരു ഇൻട്രഡക്ഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ ഏരിയാസ്. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഇനി രാവിലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈക്കിൾ എടുക്കാറില്ല. അപ്പോൾ പാർട്ട് ടൈമിനെ കുറിച്ചിട്ടുള്ള വീഡിയോസും ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത ദിവസം എന്തൊക്കെ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് യെസ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും അതുപോലെ അഡ്മിഷൻ പ്രോസസ്സും പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടുള്ളതും
പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പാർട്ട് ടൈംസ് ജോബ് കണ്ടെത്തിയത് എൻ്റെ ജേണി എങ്ങനെയെന്നുള്ളതും അതും ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി കൂടുതൽ നേരം സംസാരിക്കുന്നു, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഇനി ഇത് കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്തായാലും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ 5 മണിയാകുമ്പോൾ നമുക്ക് താഴെ പോയിട്ട് വീട്ടിലേക്ക് പോവാം. ഗൈസ്, പ്ലാനിൽ ചെറിയ മാറ്റം, നമുക്ക് 5 മണി വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അല്ല, അവരുടെ ക്ലാസ് കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് വന്നു. അപ്പോൾ നമുക്ക് നേരെ താഴത്തേക്ക് പോകുമ്പോൾ, ഞാനിപ്പോൾ 3rd floor ഹെൽമോർ ബിൽഡിങ്ങിലാണ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കയറി വന്ന അതേ ബിൽഡിംഗ് ഇവിടെ നോക്കുകയാണെങ്കിൽ 303 കാണാം. അല്ല, സോറി, 333 കാണാം. അവിടെ 341 ലിഫ്റ്റ് വേണ്ടി കറൻറ്റ് വെയിറ്റ് ചെയ്യാണ്. ലിഫ്റ്റ് ഇപ്പോൾ വരുന്നുണ്ടാകും. യാ, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെ ലിഫ്റ്റിൽ കയറാം. ഗ്രൗണ്ട് ഫ്ലോർ ക്ലോസ് ചെയ്തു. അപ്പം നമുക്ക് നേരെ താഴെ പോയിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാൻ നല്ല രക്ഷിക്കുന്നുണ്ട്. കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇവിടെ യു കെയിൽ വന്നിട്ട് ഞാൻ അനുഭവിക്കുന്ന മെയിൻ പ്രശ്നമാണ് ഫുഡ്. അങ്ങനെ ഗൈസ്, ഞാൻ ദാ ബാക്കിലേക്ക് എത്തി കേട്ടോ. ഇത് സൈഡിലുള്ള പാർക്കിംഗ് സ്ലോട്ട്സ് ആണ്. നിങ്ങളിത് കണ്ടോ? ഇവിടെയുള്ള ഈ കാറിൻ്റെ ഇവിടെ പെനാൽറ്റി ചാർജ് നോട്ടീസ് എൻക്ലോസ്ഡ് എന്ന് കണ്ടോ? അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വണ്ടികൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യണമെങ്കിൽ ഫീസ് അടയ്ക്കണം. ആ ഫീസ് അടയ്ക്കാത്തതുകൊണ്ടാണ് ഈ ഒരു നോട്ടീസ് ഇട്ട് പോയിട്ടുള്ളത്. നമ്മളെ വണ്ടി ഇതാ കേട്ടോ, ഈ ബ്ലാക്ക് അക്കോഡ്. അപ്പോൾ അലമ്പ്ര വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എത്തുന്നാണ് പറഞ്ഞത്. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും. പിന്നെ ഇത് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ എല്ലാതും ഓൺലൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യം ടിക്കറ്റ് വെൻഡ് ചെയ്യുന്ന മെഷീൻ അതായിരുന്നു, ബട്ട് മിക്ക ആൾക്കാരും ഓൺലൈനാണ് ഇപ്പോൾ ചെയ്യാറ്. സൈഡുകളിലൊക്കെ നമുക്ക് വണ്ടികൾ നിർത്തി പോകാം. പിന്നെ ഏതൊക്കെ സമയങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അധികം പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടി വരില്ല. അതായത് 5 മണി കഴിഞ്ഞാലോ, അങ്ങനെ എന്തോ ഉണ്ട്. 5 മണി 5:30 ശേഷം നമുക്ക് പാർക്ക് ചെയ്യാൻ ഫ്രീ ആണ്, അങ്ങനെ എന്തോ ഉണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ബാക്കാണിത്. ഇതെന്താ, ലോർഡ് അഷ്റഫ് ഇൻ്റർനാഷണൽ ബിസിനസ് സ്കൂൾ. ഓക്കെ, അതാ തിരിച്ച് നമ്മളുടെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ യൂണിവേഴ്സിറ്റിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ അലമ്പ്ര, നമ്മളുടെ ഹോം മേറ്റ് ആണ്. അപ്പോൾ അലമ്പ്രയുടെ കാറിലോട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വീടെത്താനേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നേരമേ. അപ്പോൾ ഏകദേശം ഇനി ഇവിടുന്ന് ഒരു 100 meters to 200 meters തിരിച്ച് വീട്ടിലേക്ക് എത്തും. അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം നമുക്ക്. ഗൈസ്, നമ്മൾ ഇതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. തുറത്ത് ഫ്രണ്ടിൽ ആപ്പിളിൻ്റെ മരമുണ്ട്, ആ കാണാട്ടോ എൻ്റെ റൂം. നമ്മൾ വണ്ടിയെല്ലാം ഇവിടെ പാർക്ക് ചെയ്തു. ഇതൊക്കെ ഞങ്ങളുടെ നെയ്ബേഴ്സാണ്, പക്ഷെ ആരും എനിക്കറിയില്ല, അതാണ് മെയിൻ പ്രശ്നം. നമുക്കേ ബാക്കിലോട്ട് പോവാം. ഞാൻ വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരമായി, പിന്നെ വിശന്നിട്ടേ ഫുഡ് കഴിച്ചു. ഞങ്ങൾ നേരത്തെ വാങ്ങിക്കൊടുന്ന ഫുഡുണ്ടല്ലോ അത് കഴിച്ചു. നമുക്ക് ബാക്ക്. ഇതാണ് ഞങ്ങളെ ഔട്ട്ഡോഴ്സ് പുറംഭാഗം. ലൈറ്റ് എത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ റൂം. ചിക്കൻ ലാസ്റ്റ് ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു, ആ ബർത്ത്ഡേക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചതാ. ബട്ട് ഗ്രില്ലൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്ര തന്നെയുള്ളൊരു വീഡിയോ. ഈ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ യു കെയിലേക്ക്, അതുപോലെ പ്രത്യേകിച്ച് ARU യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ്, ഐ മീൻ ഇനിയിപ്പോൾ ജനുവരി ഇൻടേക്കാണുള്ളത് ARU. സോ ARU വരാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ, ഐ മീൻ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്ന ഏജൻസി 100% വിശ്വസിക്കാം. എല്ലാം ഫാസ്റ്റ് പ്രോസസ്സായിരിക്കും, കാരണം എനിക്ക് അനുഭവം ഉണ്ട്. കാരണം എനിക്ക് ഏകദേശം 1.5 മാസം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ഫുൾ സെറ്റപ്പ് ആയത് കേട്ടോ. എല്ലാ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ 1.5 മാസം കൊണ്ട് ഞാൻ UK യിലെത്തി. കാരണം ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ജോർജിയൻ പ്ലാനൊക്കെ ഞാൻ എല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നത്. സോ എല്ലാം പെട്ടെന്നായിരുന്നു, എല്ലാം പെട്ടെന്ന് സെറ്റാക്കി തന്നു. അപ്പോൾ 1.5 മാസം കൊണ്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആണ് നിങ്ങൾക്ക് UK യിലേക്ക് വരാം. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് ഞാൻ താഴത്ത് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അവർക്ക് പറഞ്ഞാൽ മതി, മിഥുൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നാന്ന് എന്തായാലും വന്നാൽ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, ഇനിയിപ്പോൾ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ താഴത്ത് ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അതിനുശേഷം കൗൺസിലേഴ്സ് നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ. മാക്സിമം എനിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ താഴത്തെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഷുവറായിട്ട് പെട്ടെന്ന് അവർ എല്ലാ മെസ്സേജും ഞാൻ തരും, റിപ്ലൈ എല്ലാം തരും. അതുപോലെ അവർ ഓഫീസ് വരുന്നത് കൊച്ചിയിൽ തന്നെയാണ്. നിങ്ങൾക്ക് അവിടെ പോയിട്ടും അഡ്മിഷൻസ് കാണെല്ലാം പ്രോസസ്സും കാര്യങ്ങളും പ്രൊസീജിയർ എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു ദിവസം ഞാൻ എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ വരാം, എങ്ങനെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അത്ര തന്നെയുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെടെ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൊക്കെ അടിച്ച് പൊട്ടിക്കുക. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോണിൽ നോട്ടീസ് അയക്കുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം കാണാം ഗൈസ്, ബൈ, സീ യു.